വശഅബാനു ശഹരീ, പരിശുദ്ധമായ ഷഹബാൻ മാസം എന്റെ മാസമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്റെ മാസമാണ്. റജബ അല്ലാഹുവിന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്. എന്നാൽ പരിശുദ്ധമായ റമദാൻ ഷഹ്റു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മാസമാണത്, എന്റെ സമുദായത്തിന്റെ മാസമാണത്. സമുദായത്തിന്റെ ആഗ്രഹങ്ങൾ, സമുദായത്തിന്റെ ആവശ്യങ്ങൾ പടച്ച റബ്ബിലേക്ക് അടുക്കുവാനും നന്മകൾ ഒരുപാട് ഒരുമിച്ചുകൂടി നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചു വാങ്ങാനും സ്വർഗം ചോദിച്ചു വാങ്ങാനും അള്ളാഹു സമുദായത്തിന് നൽകിയ ഓഫറാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാ. പക്ഷേ റമദാനിൽ അമല് ചെയ്യണമെങ്കിൽ റജബിൽ വിത്തിടേണ്ടതുണ്ട്. കൃഷി ചെയ്യാൻ, കൃഷി ചെയ്യുന്ന നമ്മൾ ഇന്ന് കൃഷി ചെയ്താൽ നാളേക്ക് അതിന്റെ വിളവ് ലഭിക്കില്ലല്ലോ. ഇന്ന് നമ്മൾ വിത്തിട്ടാൽ നാളേക്ക് അത് കായുണ്ടാവോ? അതിന്റെ ഫ്രൂട്ട്സ് പുറത്തു വരുമോ? അതിന്റെ ഫലങ്ങൾ പുറത്തു വരുമോ? ഇല്ല. ഒരു മാസം വെയിറ്റ് ചെയ്യണം, രണ്ട് മാസം വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെന്ത് വേണം? റമദാനാണ്, റമദാനാണ് നമ്മുടെ കൃഷിയെ ഹാർവസ്റ്റ് ചെയ്യാനുള്ള സമയം, കൊയ്തെടുക്കാനുള്ള സമയം. കൃഷി കൊയ്തെടുക്കണമെങ്കിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ അമല് ചെയ്യാനുള്ള ഒരുക്കമുണ്ടാവണം. അതാണ് വിത്തിടണം, കൃഷിക്കുള്ള വിത്തിടേണ്ട സമയം റജബാണ്. അതിലേക്ക് വെള്ളമൊഴിച്ച് വളം നൽകി അതിനെ പരിപാലിക്കേണ്ട സമയം ഷഅബാനാണ്. ഇങ്ങനെ ചെയ്താലോ റമദാനിൽ നന്മകൾ ഇങ്ങനെ കൊയ്തെടുക്കാം. വിത്തിട്ടില്ല, വെള്ളവും ഒഴിച്ചില്ല, റമദാനിൽ നന്മ ചെയ്യാൻ പറ്റില്ല. ശരീരത്തെ പ്രിപ്പയർ ആക്കി ഒരുക്കി നമ്മൾ അവിടേക്ക് റമദാനിലേക്ക് സജ്ജീകരിച്ചു വെക്കണം. റമദാൻ ഒന്നു മുതൽ ഞാൻ നന്നാവാണ്, താടി കട്ട് ചെയ്തു, തുപ്പിയിട്ടു, മൊബൈലിന്റെ ചിപ്പൊക്കെ ഫോർമാറ്റ് ചെയ്തു, എന്നാ ഞാൻ നന്നാവാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു മൊബൈൽ കടയുടെ അടുത്തിരിക്കുമ്പോൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഫോണ് കാണിച്ചിട്ട് ഇതൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ട് കുറച്ച് ഖുർആനും കുറച്ചും വേദത്ത് തരണം. റമദാൻ ഒന്നിന് വന്നിട്ട് ഷോപ്പിൽ പറയാം, റമദാൻ ഒന്നിന് നന്നാവാനല്ല വിചാരിക്കേണ്ടത്, റജബ് മുതൽ തീരുമാനമെടുക്കുക. റജബിൽ തീരുമാനിച്ചു, ഷഅബാൻ ആകുമ്പോ മുഴുവനും ശരീരമൊക്കെ നിഷ്കളങ്കനായി സംശുദ്ധനായി പിന്നെ റമദാനിൽ നന്മകൾ ഒരുപാട് വാരിക്കൂട്ടാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പരിശുദ്ധമായ റജബ മാസം വിത്തിടാനുള്ള സമയമാണ്, ഷഅബാൻ അതിലേക്ക് വെള്ളവും വളവും നൽകാനുള്ള സമയമാണ്, റമദാൻ അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാനുള്ള സമയമാണ്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, റജബ് ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട സമയമാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ഇന്നഹു കാന ഗഫ്ഫാറാ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ഇന്നഹു കാന ഗഫ്ഫാറാ. അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണേ അല്ലാ, എനിക്ക് പൊറുത്തു തരണേ അല്ലാ. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നു പോയിട്ടുണ്ട്, കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ട് അല്ലാ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട് റബ്ബേ, സമ്പാദിച്ചത് ഹറാമിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് നാദാ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്ന രീതിയിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്താ? ഒരു തെറ്റുമില്ലാതെ മരിച്ചു പോണ, അത് തന്നെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. തെറ്റുകാരാണ് അല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? തെറ്റുകാരാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, മനുഷ്യനോട് തെറ്റിലേക്ക് കൽപ്പിക്കുന്ന ഒരു സ്വഭാവം അത് മനുഷ്യനുണ്ടാകും. എത്ര നന്നാവാൻ വിചാരിച്ചാലും ഇടയ്ക്കിടെ അവനിൽ നിന്ന് അവൻ അറിയാതെ തെറ്റുകൾ വന്നു പോകും, സ്വാഭാവികമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തോട് തിന്മ ചെയ്യാൻ നിരന്തരം പിശാച്ച് കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ആദം സന്തതികളിൽപ്പെട്ട എല്ലാ ആളുകളും തെറ്റുകാരാണ്. അമ്പിയാക്കളല്ലാത്ത, പ്രവാചകന്മാരല്ലാത്ത എല്ലാ ആളുകളും തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്ത ആളുകൾ ഇല്ലേ ഇല്ല.
അമ്പിയാക്കളാണ് മാസൂമിങ്ങൾ, തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവർ അമ്പിയാക്കളാണ്. അവർ തെറ്റയൂല, ബാക്കിയുള്ളവരോ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ തെറ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞവർ എഴുതി തള്ളാൻ പറ്റുമോ? ഇല്ല. തെറ്റ് ചെയ്യുന്നവരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹു സ്നേഹിക്കുന്നത്, അള്ളാഹു ആദരിക്കുന്നത് തൗബ ചെയ്യുന്ന ആളുകളെയാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകളെയാണ്. എല്ലാരും തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷെ ആരാണ് കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് ആരാണ് കൂടുതൽ അധികരിപ്പിക്കുന്നത്? അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വയസ്സായ ആളുകൾ അവസാന സമയത്ത് കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എത്ര ചെല്ലാൻ പറ്റുമോ? ഒരു ദിവസം 1000, 2000, 3000, 10000, എത്ര ഇസ്തിഗ്ഫാർ നമ്മൾക്ക് അധികരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ.